മാണിസി കാപ്പനൊപ്പം എൻ സി പി പ്രവർത്തകർ ഒന്നും പോയിട്ടില്ലെന്ന മന്ത്രി എ കെ ശശീന്ദ്രൻ. തെറ്റുതിരുത്തി വന്നാൽ കാപ്പനെയും സ്വീകരിക്കും. താൻ മത്സരിക്കണോ പാർട്ടി ചുമതല വഹിക്കണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണെന്നും മന്ത്രി കണ്ണൂർ മിഷനോട് പറഞ്ഞു. മാണി സി കാപ്പൻ എൻ സി പി വിട്ടത് സങ്കടകരമാണെങ്കിലും പാർട്ടിക്ക് ക്ഷീണമുണ്ടായിട്ടില്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ഇടതുമുന്നണിക്കൊപ്പമാണ് പാർട്ടിയും പ്രവർത്തകരും. കണ്ണൂർ ജില്ലയിൽ ഒരു കൺവീനറെ പോലും കണ്ടെത്താൻ മാണി സി കാപ്പന് കഴിഞ്ഞിട്ടില്ല. ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു. അത് ഖേദകരമാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ നിലപാട്. കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരു ബ്ലോക്ക് പ്രസിഡന്റും ശ്രീ മാണി കാപ്പനോടൊപ്പം പോയിട്ടില്ല. പ്രാദേശിക തലത്തിൽ ഒരു പ്രവർത്തകനും ശ്രീ മാണി കാപ്പനോട് കൂടെ പോയിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ജില്ലയിൽ ഇതുവരെ ഒരു കൺവീനറെ എങ്കിലും നിശ്ചയിക്കാൻ വേണ്ടി മാണി സി പി കാപ്പന് കഴിഞ്ഞിട്ടില്ല. അതിനർത്ഥം യഥാർത്ഥ എൻ സി പി പ്രവർത്തകന്മാരെല്ലാം, അത് വാർഡ് തലത്തിലുള്ള പ്രവർത്തകനായാലും സംസ്ഥാന നേതാക്കളായാലും, എൻ സി പി എന്ന രാഷ്ട്രീയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. താൻ മത്സരിക്കണമോ പാർട്ടി ചുമതല വഹിക്കണമോ എന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും. ഞാൻ എന്ത് ചെയ്യണമെന്ന് അഖിലേന്ത്യാ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. ആ തീരുമാനം അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അവരെന്താ തീരുമാനിക്കുന്നത്? ഇപ്പോൾ 9-ാം തീയതി ദേശീയ നേതൃത്വവുമായുള്ള ചർച്ചയുണ്ട്. അവിടെ വെച്ചാണ് എനിക്ക് ഉപദേശം ലഭിക്കുക ഇന്നത് ചെയ്യണമെന്ന്. ഏത് പറഞ്ഞാലും അതിൻ്റെ 100% സ്പിരിറ്റോടുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്നതാണ് എൻ്റെ നിലപാട്. സംസ്ഥാന സർക്കാരിനെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് നീങ്ങുന്നത്. ഡോളർ കടത്തിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന തരത്തിലുള്ള പ്രചരണവും ജനം തള്ളും. അവർ മനഃപൂർവ്വം വാർത്തകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള അന്വേഷണ പ്രഹസനങ്ങളാണ് നടക്കുന്നത്. ആ അന്വേഷണ പ്രഹസനങ്ങൾ കൊണ്ടൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അവമതിപ്പുണ്ടാക്കാൻ അവർക്ക് കഴിയില്ല. ഈ പ്രശ്നങ്ങളെയൊക്കെ ധീരമായി നേരിട്ടുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളോട് സത്യം വിളിച്ച് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സമീപിക്കും. ഞങ്ങളിൽ വിശ്വാസമുള്ള ജനതയാണ് ഈ സംസ്ഥാനത്തുള്ളത്. ആ ജനതയുടെ തീർത്തിട്ടുള്ള ഉരുക്ക് കോട്ടക്കുള്ളിലാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുള്ളത്. ആ ഉരുക്കു കോട്ടയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഇനിയും ഞങ്ങൾ മുമ്പോട്ട് വികസന സന്ദേശവുമായി, വികസന പ്രവർത്തനങ്ങളുമായി കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ 2-ാം ഊഴത്തിലേക്ക് എത്തിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത്. ഇടതുമുന്നണിക്ക് തുടർ ഭരണം ഉറപ്പാണെന്നും മന്ത്രി വിശ്വാസം പ്രകടിപ്പിച്ചു. മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും നേതൃയോഗങ്ങൾ ചേർന്ന് പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് നേതൃത്വം. മാണി സി കാപ്പിനൊപ്പം പ്രവർത്തകർ പോകുന്നത് തടയുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കങ്ങൾ. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.